മലയാളികൾക്ക് സുപരിചിതരാണ് ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും. സഹോദരിമാർ ഇരുവരും ഒരുമിച്ച് ബിഗ് ബോസിലെത്തിയിരുന്നു. പാട്ടുകളും ഓൺസ്ക്രീൻ ജീവിതവും ഒക്കെ പോലെ തന്നെ ഇരുവരുടെയും ഓഫ് സ്ക്രീൻ ജീവിതവും എപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ഈ അടുത്തായിരുന്നു അമൃതയുടെ മുൻ ഭർത്താവായ നടൻ ബാലയെ കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചത്. ഈ സമയത്ത് ബാലയെ കാണാനായി അമൃതയും മകളും ആശുപത്രിയിലെത്തിയിരുന്നു. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അഭിരാമി സുരേഷ്. കുടിച്ച് നശിപ്പിച്ചവന് കരൾ ഞാൻ കൊടുക്കാനോ? നിനക്ക് ഭ്രാന്താണോ? പാപ്പുവിൻ്റെ മുന്നിൽ വെച്ച് അയാളോട് അമൃത കയർത്തു എന്ന തലക്കെട്ടോടെയാണ് യൂട്യൂബ് ചാനൽ വാർത്ത നൽകിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് അഭിരാമി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ന്യൂസും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തെറ്റാണ്. ഒരുപാട് മോശപ്പെട്ട ന്യൂസുകൾ ചേച്ചിയെപ്പറ്റി പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ, കഥകൾ മെനയുമ്പോൾ, കഥകൾ ട്വിസ്റ്റ് ചെയ്ത് സ്പ്രെഡാക്കുമ്പോൾ ഒക്കെ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. പക്ഷേ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യം അല്ലാത്തതുകൊണ്ട്, പ്രതികരിക്കാനുള്ള റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാറില്ലെന്നാണ് അഭിരാമി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ന്യൂസ് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഈ ഒരൊറ്റ ന്യൂസ് കണ്ടാണ് ഞാൻ ഈ ചാനൽ ശ്രദ്ധിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ തെറ്റാണ്. പുറകെ ഒരുപാട് ന്യൂസുകളും കണ്ടു. അതിലൊക്കെ നേരിട്ടും പരോക്ഷമായും വളരെ മോശമായാണ് ഞങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വളരെ വ്യക്തമായ സംസാരം, സത്യസന്ധമാണെന്ന ഒരു ഫീലും ഉണ്ട് വാർത്തകൾക്ക്. ഈ ഒരു ടെക്നിക്ക് അറിയുന്ന ആർക്കും എന്തും പറയാം, ആരെയും പറ്റി എന്നാണ് അഭിരാമി പറയുന്നത്. പക്ഷേ ഇതൊരുപാട് കൂടുതലാണ്. ഇനിയുമുണ്ട് ഒരുപാട് ചാനലുകൾ. ഇത് വേദനിപ്പിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ എന്തോ സുഖം തേടിപ്പോയി എന്നോ ചില്ല് ചെയ്ത് ഫ്രൂട്ട് തിന്നാൻ പോയി എന്നൊക്കെ പറഞ്ഞാണ് ആ വാർത്ത തുടങ്ങുന്നത് തന്നെ. ഈ ഹോസ്പിറ്റൽ എമർജൻസി നടക്കുന്നതും ഈ വീഡിയോ എടുക്കുന്നതും ഇടുന്നതും ഒരുപാട് ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ്. ഈ വീഡിയോ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഫാമിലി ഫംഗ്ഷന് പോയി തിരിച്ചു വരുമ്പോൾ എടുത്ത ഒന്നാണെന്ന് അഭിരാമി വ്യക്തമാക്കുന്നു. ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്നാണെന്ന് വെച്ച് റിയാലിറ്റി വേറൊന്നാവുകയില്ല. അതുപോലെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഡയലോഗ് അമൃത പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന ആൾ അമൃതയുടെയും പാപ്പുമോളുടെയും കൂടെ ആയിരുന്നു എന്നാണ് അഭിരാമി ചോദിക്കുന്നത്. എന്തൊക്കെ കഥകളാണ് എൻ്റെ തമ്പുരാനെ? ഇതുപോലെയുള്ള തെറ്റായ ഒരുപാട് വാർത്തകൾ ചേച്ചിയെപ്പറ്റിയും ഞങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും ഇട്ട് ഞങ്ങളെ തേജോവധം ചെയ്യുന്ന ഒരുപാട് ചാനലുകളിൽ ഒന്നാണിതെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഇതെന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയില്ല. ഇതിൻ്റെ പുറകെ പോയാൽ എനിക്കാവും അടുത്ത പണി എന്ന പേടിയുമുണ്ട്. പലപ്പോഴും അതിനുള്ള മാനസികമായ ബലം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങാത്തത്. പക്ഷേ ദിസ് ഈസ് ബ്രൂട്ടൽ. തെറ്റായ വാർത്തകൾ ഒരുപാട് ഫോളോവേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് പേര് ഒരു പെണ്ണിനെയും അവരുടെ കുടുംബത്തെയും അവർ പോലും അറിയാത്ത കള്ളക്കഥകൾക്ക് വേണ്ടി പ്രാക്കിനും വെറുപ്പിനും ഇരയാവുകയാണെന്നാണ് താരം പറയുന്നത്. ഇത് പലരുടെയും മരണത്തിന് വരെ കാരണം. ചേച്ചി പ്രതികരിക്കാറില്ല ഒന്നിനും. കാരണം അവർ പറയുന്നതുവരെ കഥകൾ മെനയുന്ന ഒരു പ്രത്യേകതരം സ്ട്രാറ്റജിയാണ് കുറച്ചു കാലങ്ങളായി മീഡിയയിൽ കണ്ടിട്ടുള്ളത്. അമൃത 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 ചിരിച്ചാൽ പ്രശ്നം, അമൃത മോഡേൺ ഉടുപ്പിട്ടാൽ പ്രശ്നം, അമൃതയുടെ സന്തോഷങ്ങൾ പങ്കിട്ടാൽ പ്രശ്നം. കോടതി മുറിയിലിരുന്ന് കേട്ടതും കണ്ടതുമായ മട്ടിൽ കുറേ കള്ള പ്രചരണവുമായി കുറേ മീഡിയ പീപ്പിൾ എന്നും താരം പറയുന്നു. ഒരുപാട് നെഞ്ചുപൊട്ടുന്ന വാർത്തകളാണ് കേട്ടോ പലരും ഉണ്ടാക്കി വിടുന്നത്. അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞു, നിയമപരമായ രീതിയിൽ അവർ പിരിഞ്ഞു. പിന്നീട് പാപ്പുമോളോട് സ്നേഹം എന്ന പേരിൽ ആയിരക്കണക്കിന് ന്യൂസ് ചാനലുകൾ. സ്നേഹമുണ്ടെങ്കിൽ ആ കുട്ടിയെ വലിച്ചിഴച്ച് മീഡിയ ഹൈലൈറ്റ് ആക്കാതെ പഠിക്കാനും അവളുടെ ചിരിയും കളിയും സപ്പോർട്ട് ചെയ്ത് നല്ല ന്യൂസാണ് പ്രചരിപ്പിക്കേണ്ടതെന്നും അഭിരാമി പറയുന്നു. ആരാൻ്റമ്മക്ക് പ്രാന്തായാൽ കാണാൻ നല്ല ചേല. നിയമപരമായി പിരിഞ്ഞാലും ബാക്കി ആളുകളെ പോലെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ, ക്രൂശിക്കപ്പെടാതെ ജീവിക്കാൻ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും കഴിയട്ടെ എന്നും താരം പറയുന്നു. അതുപോലെ ബാലച്ചേട്ടനെപ്പറ്റി ഡിവോഴ്സിന് ശേഷം ഒരു മാധ്യമത്തിലും മോശമായി പറയുകയോ ഒരു രീതിയിലും അദ്ദേഹത്തിന് മോശം വരാൻ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അഭിരാമി വ്യക്തമാക്കുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് നല്ലത് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചാനൽ. അതിൽ ഞങ്ങളെപ്പറ്റി പറയുന്ന ഓൾമോസ്റ്റ് എല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നെഞ്ചു നീറി നിങ്ങളോട് പങ്കുവെച്ച ഒരു കുറിപ്പ് മാത്രമായി കാണുക എന്ന് പറഞ്ഞാണ് അഭിരാമി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അഭിരാമിയുടെ കുറിപ്പ് അമൃതയും പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ബാല ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. താരത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും ഉടനെ തന്നെ മടങ്ങി വരുമെന്നും ഭാര്യ എലിസബത്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.